സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ എൻ ഐ എ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു ചോദ്യം ചെയ്യൽ പ്രക്രിയ നാളെയും നടക്കും നാളെ രാവിലെ പത്തുമണിക്ക് ശിവശങ്കറിനോട് വീണ്ടും ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എൻ ഐ എ നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഏതാണ്ട് മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലാണ് ഇന്ന് നടന്നത് രാവിലെ ഒൻപതരയ്ക്ക് ആണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത് ചോദ്യം ചെയ്യലിന് ശേഷം ഇപ്പോൾ ശിവശങ്കർ സ്വന്തം വാഹനത്തിലാണ് തിരികെ പോയിരിക്കുന്നത് കൊച്ചി എൻ ഐ എ ഓഫീസിൽ നീണ്ട പത്തുമണിക്കൂറിനടുത്ത ചോദ്യം ചെയ്യലിന് ശേഷമാണ് ശിവശങ്കർ പുറത്തിറങ്ങിയത് അഭിഭാഷകനായിട്ടുള്ള എസ് രാജീവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് കസ്റ്റംസ് ഉദ്യോഗസ്ഥരും എൻ ഐ എ ഓഫീസിലെത്തിയിട്ടുണ്ട് അഞ്ച് മിനിറ്റിന് ശേഷം അവർ തിരികെ പോയി കൊച്ചിയിലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കൊപ്പം എൻ ഐ എ ദക്ഷിണേന്ത്യൻ മേധാവി കെ ബി വന്ദന ബംഗളൂരിൽ നിന്നുള്ള എൻ ഐ എ ഉദ്യോഗസ്ഥർ എന്നിവരും ചോദ്യം ചെയ്യലിൽ പങ്കെടുത്തു അൻപത്തി ആറ് ചോദ്യങ്ങളാണ് പ്രധാനമായും ഇന്ന് എൻ ഐ എ ശിവശങ്കറിനോട് ചോദിച്ചത് മൊഴിയിലെ ചില വൈരുദ്ധ്യങ്ങൾ ായിരുന്നു അത് എന്താണെന്ന് അറിയാനായിരുന്നു ഈ അൻപത്തിയാറ് ചോദ്യങ്ങൾ ആ അൻപത്തി ആറ് ചോദ്യങ്ങളിലെ ഓരോ ചോദ്യത്തിനും വ്യക്തത വരുത്തിക്കൊണ്ടാണ് എൻ ഐ എ തുടർ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് ഉദാഹരണമായി ഒരു ആദ്യത്തെ ചോദ്യത്തിന് പൂർണ്ണമായ ഉത്തരം നൽകേണ്ടതുണ്ട് അതിനുശേഷം മാത്രമേ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയുള്ളൂ അത്തരത്തിലായിരുന്നു ഇന്നത്തെ ചോദ്യം ചെയ്യൽ രീതി എന്നാണ് അറിയാൻ കഴിയുന്നത് തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ ചോദ്യം ചെയ്യലിൽ നൽകിയ മൊഴികളിലെ വൈരുദ്ധ്യങ്ങളിൽ വ്യക്തത തേടാനാണ് എൻ ഐ എയുടെ പ്രധാനപ്പെട്ട ശ്രമം ഇന്ന് നടന്നത് മുൻകൂർ ജാമ്യത്തിൽ ശ്രമിക്കാതെ സ്വന്തം വാഹനത്തിൽ കൊച്ചിയിലെത്തിയാണ് ശിവശങ്കർ ചോദ്യം ചെയ്യലിന് ഹാജരായത് അതിനിടെ സ്വപ്ന സുരേഷ് അടക്കമുള്ള പ്രതികൾ എത്തിയോ എന്ന് കണ്ടെത്താൻ സെക്രട്ടേറിയറ്റിലെ സി സി ടി വി ദൃശ്യങ്ങൾ പകർത്തി നൽകാനുള്ള നടപടിയും ആരംഭിച്ചിട്ടുണ്ട് രണ്ട് ഘട്ടമായി ഒരു വർഷത്തെ ദൃശ്യങ്ങളാണ് എൻ ഐ എ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിന് അനുസരിച്ചുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ആ അത്രയും നഷ്ടപ്പെട്ടു പോയ അത്രയും സി സി ടി വി ദൃശ്യങ്ങൾ വീണ്ടെടുക്കാനുള്ള തീവ്ര ശ്രമം നടക്കുകയാണ് അഡ്വക്കേറ്റ് രാജീവ് പറഞ്ഞിട്ടുള്ളത് നാളെ രാവിലെ മണിക്ക് തന്നെ ശിവശങ്കർ വീണ്ടും ഹാജരാകും എൻ ഐ എയ്ക്ക് മുൻപാകെ ചോദ്യം ചെയ്യലിന് ഹാജരാകും സ്വർണ്ണക്കടത്തുമായോ സ്വർണ്ണക്കടത്ത് പ്രതികളുമായോ അദ്ദേഹത്തിന് യാതൊരു തരത്തിലെ ബന്ധവുമില്ല അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈകൾ സംശുദ്ധമാണ് അതുകൊണ്ട് ഏത് തരത്തിലെ അന്വേഷണത്തിനോടും സഹകരിക്കും എന്നാണ് ശിവശങ്കറിൻ്റെ അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് രാജീവ് വ്യക്തമാക്കിയത്